നമ്മളതിന്റെ ഏറ്റവും മേളിൽ കയറണോ? അതിന്റെ ഏറ്റവും ടോപ്പിൽ പോകണം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ ആ ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. എന്റെ മോനെ, പിന്നെ മൂന്നെണ്ണത്തിനോട് ഞാനൊരു കാര്യം പറയുക, മഞ്ഞുമൽ ബോയ്സ് സിനിമ മൂന്നെണ്ണം കണ്ടയാന്നല്ലോ, അന്നത്തെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടയാന്നല്ലോ, അതുപോലൊരു മലയായി ഇത് അഞ്ചുമൽ പാറ എന്ന് പറയും. ഇവിടെ കയറി ആവശ്യമില്ലാത്ത കോപ്രായങ്ങളോ വെള്ളത്തിനോ കാണിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ, പോയി കാണുക തിരിച്ചിറങ്ങി വരുക അത്രയേ ഉള്ളൂ. റാണി എന്തിയാടാ എനിക്കിനി ഒരാടി നടക്കാൻ വയ്യ, വാ തിരിച്ചു പോവാ. വീട്ടിൽ പോലും പറയാതെ ഹോസ്റ്റലിലോട്ടാന്ന് പറഞ്ഞിറങ്ങിയതാ ഞാൻ. എനിക്ക് വയ്യ നിങ്ങളുടെ കൂടെ, നമുക്ക് തിരിച്ചു പോവാം ബാ. എന്റെ പൊന്നെ, നിന്നെ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തിരിച്ച് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. മാറിക്കോളും. ഈ ഉയരത്തിൽ ഇതുപോലെ കഴിപ്പാണെങ്കിൽ നമ്മളെ കണ്ടേ പറ്റും. നിന്നാടാ, അയ്യോ ഇപ്പം നമ്മളെല്ലാം മേളിൽ ചെന്ന് ഞാൻ ഏതെങ്കിലും കുഴിക്കകത്ത് വീണെന്ന് വെച്ചോ, നിങ്ങൾ എന്തോ ചെയ്യൂടാ? ഞാൻ ചാടും ചേട്ടാ, ഞാനും ചാടും, ഞാനും ചാടും ചേട്ടാ, ഞാനും ചാടും. ചാടിയിരിക്കും, ചാടി രക്ഷിച്ചിരിക്കും, ഒറ്റ മൈൻഡാ ചാടും ഉറപ്പാ. മനുവേട്ടാ, മനുവേട്ടൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ ഫ്രണ്ട്സ് വല്ലതും ആണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കിന് വേണ്ടി അവന്മാർ എന്നെ കുഴി തള്ളിയിടും. നിങ്ങൾ ഭാഗ്യവാനാ, ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു. മതി മതി, വാ കേറ, ഞാനും ചാടും ഏട്ടാ. നല്ല വൈബോട്ട്, വാ ഇറങ്ങടാ എന്റെ മണ്ടയ്ക്ക് വന്ന് കേറി വാ. പച്ചമോളാ കഴിഞ്ഞിറങ്ങി വാടാ. എന്തോ ചെയ്യണവനെ, എടാ താഴെ ഭയങ്കര കുഴിയാണ്, അവനെ പിടിച്ചിറക്കടാ. എറിഞ്ഞങ്ങൾ തീരും. എന്തൊരു ഭംഗിയാ മനുവേട്ട, ശരിക്കും വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയ നഷ്ടമായേനെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മനുവേട്ടാ, ഒരു മഞ്ഞ പെയിന്റ് കിട്ടോ? എന്തിനാടാ നമ്മുടെ പേരിടുന്ന എഴുതി വെച്ചാലോ? എന്തിനാടാ നമ്മുടെ പേര് എഴുതുന്ന ഇവിടെ? അല്ല നമ്മൾ വന്ന് 4 പേർ അറിയണ്ടേ? ആ പിന്നെ നമ്മൾ വന്ന് 4 പേർ അറിയണ്ട, എന്നിട്ടാണ് എന്റെ വീട്ടുകാരെങ്ങാനും ഇവിടെ അന്വേഷിച്ച് വരുമ്പോ എന്റെ പേര് ഇവിടെ കാണാൻ, ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് വിചാരിക്കും. നിങ്ങളെ പേര് എഴുതണ്ട, ഞങ്ങളെ പേര് എഴുതാലോ. നിങ്ങൾ പേര് എഴുതണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വാ. പച്ചാ പറേ, ഇങ്ങോട്ട് ഇവിടെ നല്ല വൈബാ, ഇവിടെ പൊളിയാ. എടാ കാലുറക്കുന്നിടത്ത് ഇന്ന് വൈബ് കാണിക്കടാ. ഇവന്റെ ചാട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവൻ എന്തെങ്കിലും ഒക്കെ പുതുക്കുവന്ന്. നമുക്ക് പോയാലോ? ജീവനുണ്ടോന്ന് അറിഞ്ഞാ പോവാൻ പറ്റുമോ? ഞാനിപ്പോ കാണിച്ചു തരാം. അല്ല അവന് ജീവനുണ്ടോന്ന് നോക്കാൻ പോവാ. നിങ്ങൾ എന്നെ ഒറ്റ ഇവിടെ പിടിച്ചോണ്ട് വന്നത്.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദിലീപേ, എടാ നീ ആ വീണ രീതി ഓർമ്മയുണ്ടോ? ആ പാറയിലൊക്കെ തള്ളിപ്പിടിച്ച് ഇങ്ങനെ കയറി വരാൻ പറ്റുമോ നിനക്ക്? ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ സമയത്ത് റാണി നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പിന്നല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ അങ്ങോട്ട്? എനിക്കത് ഒരു പിടുത്തവും കിട്ടുന്നില്ല, എന്തോ ചെയ്യണമെന്ന്. അവനില്ലാതെ എന്തായാലും നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. അവനെ എന്ത് വില കൂടിയത് നമുക്ക് രക്ഷിച്ചേ പറ്റത്തുള്ളൂ. മനോട്ടോ, നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചാലോ? എടാ ഫയർഫോഴ്സിനെ വിളിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ ആരുടെയും മൊബൈലിൽ റേഞ്ച് ഇല്ല. എന്നാ നമുക്ക് പോയി വിളിക്കാം. ആ പോയി വിളിക്കാം. ഒന്നര മണിക്കൂർ എടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ, തിരിച്ച് ഒന്നര മണിക്കൂർ അങ്ങോട്ട് ഇറങ്ങി പോവാൻ, പിന്നെ അവരെ വിളിച്ചിട്ട് തിരിച്ച് കയറി വരാൻ ഒന്നര മണിക്കൂർ. അപ്പോഴത്തേക്ക് ഈ താഴെ കിടക്കുന്ന ചെറുക്കൻ്റെ അടുത്തൊരു തീരുമാനമാവും. ഇതിൽ വേറെ നമുക്ക് അങ്ങ് പോകുന്നത് ഈ ചെവി അറിയത്തില്ല. നമുക്ക് അങ്ങ് പോവാം. അയ്യോ അത് മാത്രമല്ല, താഴോട്ട് പോയിട്ടും കാര്യമില്ല. കാരണം ചാവി കൊണ്ടാ നാളെ താപ്പോട്ട് പോയേക്കുന്നത്. ബെസ്റ്റ്, എന്റെ അച്ഛനും അമ്മേനെ വഴക്ക് പറയുമെന്ന്. ഇങ്ങനൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? നമ്മുടെ കല്യാണം നടക്കുമോന്ന്? ആരാടാ അവന്റെ കൈ ചാവി കൊടുത്തത്? ആരും കൊടുത്തല്ല, അവൻ തന്നെ മേടിച്ചോണ്ട് പോയത്. അവൻ ഇല്ലാതെ അവന്റെ അച്ഛനെ അമ്മയുടെ മോദി ഞാൻ എങ്ങനെ നോക്കും പോയി? എടാ അവനില്ല, നീ എന്തിനാടാ അവന്റെ വീട്ടിൽ പോകുന്നത്? അതിന്റെ ആവശ്യം എന്തുവാ? മാനമുള്ളവനാണെങ്കിൽ അവനില്ലാത്തപ്പോ അവന്റെ വീട്ടിൽ പോവരുത്. പക്ഷെ അവനില്ല ഞാൻ വരത്തില്ല. നിങ്ങളോട് എല്ലാരോടും ഒരു കാര്യം ഞാൻ പറയൂ, രണ്ടു മണിക്കൂർ കൊണ്ട് ആ കുഴിക്കകത്ത് ചോര വാർന്നു വെച്ച് കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനെ വെളിയിൽ ഇറക്കണ്ട. ഇനി എങ്ങാണ വെളിയിൽ ഇറക്കി അവൻ ജീവൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ ഒത്തിരി ആവും. അപ്പൊ അവനവിടെ കിടക്കുന്നതല്ലേ നല്ലത്? ഇതാ ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുവന്നുള്ള കുഴപ്പം. എടി എന്റെ കൂട്ടുകാരനെ താഴെ കിടക്കുന്നത്, ഇനി ഒന്നും നോക്കാനില്ല, ഞാൻ ഇറങ്ങാൻ പോവും. നിങ്ങൾ ഇറങ്ങരുത്, പിടിക്കരുത്, എന്നെ മറ ഇറങ്ങരുത്, മറ എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ആളില്ല, ഇറങ്ങരുത്. എടി കയ്യെടുക്കാനാ നിന്നോട് പറഞ്ഞത്? ഞാൻ അവനെ രക്ഷിക്കത്തന്ന്. മനോട്ടോ, മനോട്ടോ ഇറങ്ങില്ല, ഞാൻ ഇറങ്ങും. അല്ല അത് ശരിയാവത്തില്ല, മനോട്ടനല്ലേ ലോകപരിചയം ഉള്ളേ. മനോട്ടൻ കുഴിക്കാതെ ഇറങ്ങിയും കേറി ഇരിക്കുവായിരുന്നു ലോകപരിചയം ഉണ്ടാക്കാനാ? വേണമെങ്കിൽ പേടിയാ, എനിക്ക് പണ്ട് ഉയരം പേടിയാ. നിക്ക് അവൻ അഡ്മിഷൻ കൊടുക്കാനുള്ള ഐഡിയ എൻ്റെ ഉണ്ട്. എടാ ദിലീപേ, പേടിക്കണ്ടടാ, ഇവിടെ എല്ലാം സെറ്റാ, ഞങ്ങൾ താണ്ട വരുവാടാ. നീ എന്തെടുക്കാൻ പോവോ? കണ്ടോണം. ഹെലികോപ്റ്റർ. എടാ ദിലീപേ പേടിക്കണ്ടടാ, നിന്നെ രക്ഷിക്കാൻ എയർഫോഴ്സ് വന്നിട്ടുണ്ടോ? ധൈര്യമായിട്ടിരിക്കുക, ഇപ്പൊ നോക്കും. ആത്മവിശ്വാസം, ആത്മവിശ്വാസം. ഇനി അടുത്ത് ഫയർഫോഴ്സ്. ദിലീപേ നിന്നെ രക്ഷിക്കാൻ ഫയർ എഞ്ചിനും വന്നിട്ടുണ്ടേ. ഹലോ, എന്തോ ഇതെന്തോ? അല്ല ട്രെയിൻ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് രക്ഷിക്കാൻ വരുന്നെന്ന്. അവരതൊന്നും വിശ്വസിക്കത്തില്ല. എടാ റാണിയുടെ കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ടടാ. ഐസ്ക്രീം. നമുക്കിവിടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ടെന്ന് കാണിക്കാം, അപ്പൊ അവനെ ആത്മവിശ്വാസം. ദിലീപേ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, നീ ടെൻഷൻ അടിക്കാതെ പാറയ്ക്കാൻ തിരിക്കുക കേട്ടോ. വലയിൽ വീണ കിളികളാണു നാം, ചിറകുടിഞ്ഞൊരിണകളാണു നാം. എന്തായാലും നിങ്ങൾ കാരണം വീട്ടിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഞാൻ ഇവിടുത്തെ അയൽക്കാരനാണേ. ഇവിടെ ഒരു ചെറുക്കൻ കുഴി വീണെന്ന് കേട്ടായിരുന്നല്ലോ, ഞാൻ കയറും കൊണ്ട് വന്നത് ആ ചെറുക്കനെ രക്ഷപ്പെടുത്താൻ. ആ ചെറുക്കൻ എവിടെ കിടക്കുന്നത്? മുഖ്യമന്ത്രി
ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുവാണേ. എത്ര നേരം ഇങ്ങനെ മിമിക്രി കാണിച്ചോണ്ടിരിക്കുന്നു നമ്മള്? എന്നെ അന്വേഷിച്ച ആൾക്കാർ വരുന്നിടം വരെ. ചേട്ടാ എന്തായാലും നമ്മുടെ കയറോ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ആ പാടെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവന് കുറച്ച് സന്തോഷം കൊടുക്കുക, അല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും ആൾക്കാർ വരുമല്ലോ, അതൊരു സന്തോഷം കൊടുക്കാം. ബാ മനിതൻ ഉണർന്നു കൊള്ളയത് മനിതർ കാതൽ അല്ല, അതയും താണ്ടി പുനിതമാനത്. ദിലീപ് നീയൊക്കെ ഇവിടെ കിടന്ന് കോമഡി ദിവസം കളിച്ച സമയം മതിയായിരുന്നു എന്നെ രക്ഷപ്പെടുത്താൻ. നീയൊക്കെ കുഴിയൊന്ന് ശ്രദ്ധിച്ചോ, വെറും 12 അടി താഴ്ച ഉള്ളായിരുന്നു. എന്നെ സുഖമായിട്ട് രക്ഷപ്പെടുത്താൻ നിന്റെ ആ ശാല കഴിച്ചിട്ട് തന്നാ മതിയായിരുന്നു. ദിലീപേ നീ സേഫ് അല്ലടാ.